ഹായ് ഗായ്സ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് നട്ട ബീട്രൂട്ടൊക്കെ ആവറേജ് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വളവിടിയിലും പിന്നെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണുകയും ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് കാബേജ് വിളവെടുക്കാം. ആദ്യമായി കിട്ടി നാളെ ഇത് ആദ്യം ഒന്ന് എടുത്തതാണ്. കഴിഞ്ഞ ദിവസം എടുത്തു, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്തതും നമ്മുടെ കാബേജിൻ്റെ ഇത്ര എണ്ണത്തിൻ്റെ വിളവെടുക്കുക. ഇനിയും ഉണ്ട്, വിളവെടുക്കാനുണ്ട്. പിന്നെ ഇത്രയും കിട്ടി. അടുത്തത് കോളിഫ്ലവറും വിളവെടുക്കാം. വേണ്ട കണ്ട, എല്ലാവരും കൃഷി ചെയ്താൽ ഇതുപോലെ വിളവെടുക്കാം. ഇതിൻ്റെ ഇലയിലൊക്കെ പുഴു നിന്നേക്കുന്നുണ്ടോ? ഉണ്ടോ? ഒത്തിരി വലുതല്ലെങ്കിലും അത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ കൃഷി ചെയ്തതല്ലേ, ഒരു വിഷവും അടിക്കാത്ത കോളിഫ്ലവർ. ഒരുപാട് വലിപ്പമുള്ള കോളിഫ്ലവർ അല്ലെങ്കിലും നമ്മുടെ ടെറസിൽ നിന്നുകൊണ്ട് ഇത്രയൊക്കെ വിളയുമെന്നുള്ള നമുക്കൊരു വിശ്വാസമായല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യണം. വിഷം അടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമ്മൾ രണ്ട് വീഡിയോയ്ക്ക് മുന്നിൽ ബീട്രൂട്ട് തൈ നടുന്നതെന്ന് കാണിച്ചായിരുന്നല്ലോ. അപ്പം അതിത്രയൊക്കെ ആയി. അപ്പം അതിനിനി ഒരു വളമിടുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് വളമിടാം. ഇത് ചാണകവും ചാണകപ്പൊടിയും ജൈവവളവും കുറച്ച് കമ്പോസ്റ്റും കൂടെയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കുറേ ചെട്ട് കൊടുക്കാം. ഇത് നിറച്ച് ഇത് നല്ല പോട്ടിംഗ് മിശ്രിതം വളരെ റിച്ചാണ്. എല്ലുപൊടി എല്ലാം കൂടെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ വീഡിയോയിൽ, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ നിറച്ച ഒരു പോട്ടിംഗ് മിശ്രിതത്തിലാണ് ഇത് നട്ടത്. അപ്പോൾ നമുക്ക് വളവിട്ട് തുടങ്ങാം. കുറച്ച് വളമിടാം, ഓരോ പിടി വീതം മതി. ഞാനൊരു വലിയ ഗ്രോ ബാഗിലായോണ്ട് ഒരു മൂന്നെണ്ണം നട്ടു. അന്ന് ഒറ്റ വെച്ച് ഈർക്കില്ല. മാറ്റി വേണം വളവിടാൻ. കമ്പോസ്റ്റും ജൈവവളവും ചാണകം പൊടിയും നിന്നാലും കുറച്ച് മാറ്റി വേണ്ട. ഇതിൻ്റെ ഇല കുറച്ചുകൂടെ വലുതായ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേൾക്കാം, തോരൻ വെക്കാനും നല്ലതാണെന്ന് ബീറ്റ്റൂട്ടിൻ്റെ ഇല. അതുകൊണ്ട് ഇത്രയും വലുതായി.
അന്ന് നമ്മളെ കിച്ചൺ കമ്പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ ഈ തൈ നട്ടത്. അപ്പൊ അന്ന് കണ്ട ആ കമ്പോസ്റ്റിനകത്ത് നിന്ന് രണ്ട് തക്കാളിയുടെ തൈ അത്രയും വലുതാവുന്നു എന്ന് നോക്കട്ടെ. കുറച്ച് കളയുന്നില്ല, കുറച്ചുകൂടെ വലുതാകുമ്പോൾ മാറ്റി നടാം. കിച്ചൺ കമ്പോസ്റ്റിൽ നിന്ന് ആ കിടന്ന അരിയാണ് കിളിച്ചു വന്നത്. വളവിടുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ വലുതാവും. ഇപ്പൊ എല്ലാരും ഇതുപോലെ ഇത് കണ്ട് എല്ലാരും കൃഷി ചെയ്യണം. നമുക്ക് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാരും ഒന്ന് ഉത്സാഹിക്കണം. നമ്മളന്ന് നടുമ്പോൾ തീരെ ചെറിയ തൈകളല്ലായിരുന്നു, കണ്ട രണ്ടാഴ്ച കൊണ്ട് ഇത്രയും മാറ്റം ഇതിനുണ്ടായി. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ അതിനെ എന്നും ഒന്ന് കെയർ ചെയ്യണം, പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നോളും. അപ്പോൾ എല്ലാത്തിനും വളമിട്ടു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വിളവെടുക്കുന്നതും എല്ലാം കണ്ടല്ലോ. അപ്പം ഇതുപോലെ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വീട്ടിലും കോളിഫ്ലവറും കാബേജും ബീറ്റ്റൂട്ടും ബ്രൊക്കോളിയും എല്ലാം ഉണ്ടാകും. അപ്പം എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണം കേട്ടോ. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ബൈ ബൈ.